ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിനോസ് ഫുഡ് കോർട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, ചക്കക്കുരു ഫ്രൈ ചെയ്തത്. അപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും ചക്കക്കുരു ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തതിനെക്കാട്ടിലും ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ ചക്കക്കുരു ഫ്രൈ ചെയ്തത് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചക്കക്കുരുവിൻ്റെ മേൽഭാഗത്ത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ബ്രൗൺ പാർട്സ് കളയണമെന്നില്ല. അപ്പോൾ അത് നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അത് കളയാതെ നമ്മൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായി കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ അടിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേവണ ടൈമിൽ നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു സവോളൻ്റെ പകുതി ഭാഗവും, പിന്നെ ഒരു ചെറിയ തക്കാളിയുടെ പകുതിയും, ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണവും, പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ നമ്മൾ ചെറിയ പച്ചമുളക്, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടികളാണ് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1-2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത്, പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ മുറി, മുഴുവനായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞത്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം. അപ്പോൾ ഇതാ നമ്മുടെ ചക്കക്കുരു വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചക്കക്കുരുവിൽ ഈ അരപ്പ് നന്നായിട്ട് പിടിക്കണ പോലെ തന്നെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചക്കക്കുരുവിൽ ഈ മസാലയൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ചക്കക്കുരുവിൽ മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഞാനിവിടെ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചക്കക്കുരു ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ചക്കക്കുരു അങ്ങനെ ഒട്ടിപ്പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചക്കക്കുരു ആദ്യം വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ചക്കക്കുരു വേവാതെ കിടക്കും, മുകൾ ഭാഗം നല്ല മുരിങ്ങ പോലെയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുക്കറിലിട്ട് ഒരു വിസിലടിച്ചിട്ട് വേവിച്ച ശേഷം നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്ര എണ്ണയിൽ കോരി എടുക്കണ്ട എന്നുള്ളവർ കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ല സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പോലെ തന്നെ നല്ല ഒരു കൊതിപ്പിക്കുന്ന സ്മെല്ലാണ് നമുക്കിതിന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്കക്കുരൊക്കെ നമുക്ക് ഇഷ്ടമല്ല പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്താ ഉപയോഗിക്കാതെ ഇരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.